ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിന്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു 17ാം നൂറ്റാണ്ടിൽ കച്ചവടക്കാരായി വന്ന ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ആരംഭിച്ചത് എന്നാൽ കാലക്രമേണ അവർ ഇന്ത്യയിൽ ഒരു ആധിപത്യ ശക്തിയായി സ്വയം സ്ഥാപിക്കുകയും അത് അവരുടെ കോളനിയായി മാറ്റുകയും ചെയ്തു 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും നേതാക്കൾക്കും സാക്ഷ്യം വഹിച്ചു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലാനാ അബ്ദുൽ കലാം ആസാദ് ഗോപാലകൃഷ്ണ ഗോഖലെ ഭഗത് സിംഗ് തുടങ്ങിയ നേതാക്കളുടെ മാർഗനിർദ്ദേശ പ്രകാരം ബ്രിട്ടീഷുകാർക്കെതിരെ ബഹുജന പ്രക്ഷോഭങ്ങൾ നടന്നു ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചു ഒടുവിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലം കണ്ടു 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങി സ്വാതന്ത്ര്യത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ആദ്യമായി ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തി പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ലോക ചരിത്രത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർത്തു ഇന്ന് നമ്മുടെ രാജ്യം ലോകമെമ്പാടുമുള്ള നല്ലൊരു ജനാധിപത്യ രാജ്യമാണ് ഈ വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ 74ാം വാർഷികമാണ് ഈ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും സല്യൂട്ടും ഗാർഡ് ഓഫ് ഓണറും സ്വീകരിക്കുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധനം ചെയ്യുകയും ചെയ്യുന്നു സ്കൂളുകളിലും ഓഫീസുകളിലും സ്വാതന്ത്ര്യ ദിന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് നെഹ്റു സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മരിച്ചുകൊണ്ടിരിക്കെ നാം ജീവിക്കുവാനും നാം ജീവിച്ചിരിക്കെ ഇന്ത്യ മരിക്കുവാനും അനുവദിക്കാതിരിക്കുക ജയ് ഹിന്ദ്